കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ അബ്ദുൾ സത്താർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ അനിൽകുമാർ, സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ പൂജ, എല്ലാവർക്കും സ്വാഗതം. ഇതിൽ രണ്ട് മൂന്ന് കാര്യം സാർ, രതിദേവി കാണിച്ചൊരു മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ഈ കൊച്ചിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടോന്നുള്ള രതിക്ക് അറിയാം. അറിയാം, ഞാൻ പറഞ്ഞു അതവരുടെ അല്ല അങ്ങനെയുള്ള ഒരു കൊച്ചിനെ ഒരു കാലത്തും ഇത്രയും ദൂരത്തേക്ക് അയച്ചത് മണ്ടത്തരായി പോയി. അതിപ്പോ ഏതായാലും സംഭവിച്ചു പോയി, അതിപ്പോ ഇനിയിപ്പോ തിരുത്താനൊന്നും പറ്റില്ല, അത് സംഭവിച്ചു പോയി. ഇവിടെ പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് സാർ, രണ്ട് കൾച്ചറൽ ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസാ. ഇവരൊരു അന്വേഷണം പോലും നടത്തിയില്ല. അല്ല, അന്വേഷണത്തിന്റെ അല്ല സാർ, ഇത് കൾച്ചറൽ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവരുടെ തിങ്കിങ് പ്രോസസ് അല്ല ഇവരുടെ തിങ്കിങ് പ്രോസസ്. ഇപ്പോൾ ഇവിടെ വന്നിരുന്നു അയമ്മ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ദേഷ്യപ്പെട്ടു, ഇങ്ങനെയാണോ അങ്ങനെയാണോ. ദാറ്റ് ഇസ് നമ്മളൊരു മരുമകളെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത്, പക്ഷെ തമിഴ്നാട്ടിലെ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഇസ്, വീട്ടിലെ ജോലി എടുക്കണം, അതിനും കൂടി ചേർത്തിട്ടാണ് കൊണ്ടുവരുന്നത്. വീട്ടിലെ ജോലി ചെയ്തില്ലെങ്കിൽ അമ്മ അയമ്മ ചീത്ത പറയും, അത് ഉള്ളതാണ്. പക്ഷെ സ്വയമേ എടുത്ത് ചെയ്യാൻ, ഇപ്പം ഞാനൊരു വീട്ടിലിപ്പോൾ നമ്മളുടെ നാട്ടിലോ അതെ, കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടു ദിവസം പുതുമോടിയിൽ ചിലപ്പോൾ നമുക്കറിയില്ല, നമുക്കറിയില്ല അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യോ, ചെയ്താൽ ശരിയാവോ ഇഷ്ടപ്പെടുമോ എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പൊ അത് നമ്മളാണ് ഒരു അമ്മായിമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മളാണ് ആ കുട്ടീനെ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത്, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ അത് ഈ കുട്ടിക്ക് സ്വയമേ എടുത്ത് ചെയ്യാനുള്ള ബുദ്ധി ഒട്ടും ഇല്ലേലും, അതിനുള്ള അറിവോ ആ കുട്ടിക്ക് അതിനുള്ള പക്വതയോ ഇല്ല. അപ്പൊ അത് ഇവർക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം പിടിച്ചു. അത് അയമ്മ എന്നെ സമ്മതിക്കുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചു. അഞ്ചുനാൾ വാശി പിടിച്ച് റൂമുക്കുള്ള കിടന്നാ അമ്മാവർക്കും എങ്ങൾക്ക് ടിഫിൻ സാപ്പാട് ചെയ്ത് വേറെ ആരും ചെഞ്ചു വെപ്പാ, നാളെ പിച്ചെടുക്കണമോ വീട്ടു വീട്ടുക്ക്, അഞ്ചു ദിവസം പോയി റൂമിലെ കിടന്നാ. അല്ല, അതാ പറയണേ, ഇവരെ തിങ്കിങ് പ്രോസസ് അങ്ങനെയാണ്. ആ കുട്ടി ഇപ്പൊ നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ കുട്ടി ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇസ് ദേർ എനി പ്രോബ്ലം, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അഞ്ച് ദിവസം ആറ് ദിവസം പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി സമ്മതിച്ച കാര്യമാണ്, അങ്ങനെ ചെയ്യാറുണ്ടോ അത്. അപ്പോൾ ഈ അഞ്ച് ദിവസം ആറ് ദിവസം ഒരാൾ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് ദേർ ഇസ് സം നോർമൽസി പ്രോബ്ലം ഇല്ലേ. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുകയാണെങ്കിൽ പരിഭ്രമമാവുകയുള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കൂ, ഞാൻ തീർക്കട്ടെ, ഞാൻ അവരോട് സംസാരിക്കാം ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നമ്മളുടെ ആൾക്കാർക്ക് വൈ ഷീസ് അങ്ങനെ ഒരു വിധത്തിൽ ഈ കുട്ടി എന്തുകൊണ്ട് പെരുമാറുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ ഒരു വഴിക്ക് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഇതൊക്കെയുള്ള അറിവ് കാര്യങ്ങളേ ഉള്ളൂ അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. നോർമൽ പക്ക നോർമൽ ആയ ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുമ്പോ അവർക്ക് ചുണ്ടി കയറി, അതാ ആ കുട്ടിയിലുള്ള വൈകല്യം കൊണ്ടാണ് അത് പൂർത്തീകരിക്കപ്പെടാത്ത ചിന്തിച്ചില്ല. പിന്നെ ചെയ്യാത്ത കാര്യം പറയുമ്പോഴേ അവള് തുറച്ച്, പിന്നെ ചെയ്യാത്ത കാര്യം പറയുമ്പോ ഞാനാണ് അമ്മ കണ്ട ഇങ്ങനെ തുറച്ച് ചോദിക്കും ചെയ്യാത്ത കാര്യം. അത് മുഖത്ത് നോക്കുമ്പോ ആ കുട്ടി പറയട്ടെ, അടിക്കടുത്ത് കയറും ഭയങ്കരമായിട്ട് ദേഷ്യം വരും എനിക്ക്. ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഞാൻ അടിക്കാൻ പോകും, ഞാൻ അത് എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞേറെ, തൈമാസം മകരമാസം 15 ദിവസം പഷ്ണി കിടന്ന് 4 മാസം പെൺകുട്ടി ചത്തു. ഈ പച്ചവെള്ളം കുടിക്കല് പട്ടിണി കിടക്കണ ഞാൻ വീട്ടിൽ എന്തായിരുന്നു ആണെന്ന് മേഡത്തിന് ചിന്തിക്കാലോ. നോക്കി ഞാൻ പറഞ്ഞേരൊക്കെ പറഞ്ഞേരെ, തൈ മാസം 5 മാസം കുട്ടി വയറ്റിലുണ്ട്, ഈ ഭയങ്കര പച്ചവെള്ളം കുടിച്ച് ഛർദ്ദിക്കും, അവിടെ പോയി കിടക്കും ഛർദ്ദിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പറയലുണ്ട്, ഛർദ്ദിക്കോട്ടെ ചർച്ചിച്ച് വന്നോട്ടെ കഴിക്കടി, അന്റെ കുട്ടി വയറ്റിലില്ലേ, എന്റെ ചേച്ചി എന്റെ മകളെ നല്ല ഇഷ്ടമാണ്. അവള് പറയും ഇഡ്ഡലി ഉണ്ട് ദോശ ഉണ്ട് ചപ്പാത്തി, ചേച്ചിയെ എനിക്ക് ആ ടേബിൾ മേലെ കൊണ്ട് വെക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവള് ഇഡ്ഡലിയെ ദോശ ചപ്പാത്തിയെ ബൂര ടേബിൾ മേലെ വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് ഉള്ള ആസ്പത്രിയിൽ പോകും. സത്യാണ്, ടേബിൾ മേശ പുറത്ത്
വെച്ചിട്ട് പോകും. സ്വാമി അയ്യപ്പൻ സത്യം ഞാൻ പറയുന്നത്, ശാസ്ത്ര സത്യം ഞാൻ പറയുന്നത്, എന്റെ മകള് ജീവനാണ് എന്റെ മകൾക്ക് ഓളെ വെച്ചിട്ട് പോണം. ആശുപത്രി 9 മണിക്കൊക്കെ പോണോ? ഒരു നേരം കഴിക്കും, ഒരു നേരം കഴിച്ചിട്ട് ഛർദ്ദിക്കും. ഇന്നലെ എന്നിട്ട് അങ്ങനെയാണ് ഉള്ളത്. 5 ദിവസം ഭക്ഷണി കിടന്ന്. എനിക്കെന്താ ദേഷ്യം? ഇന്നവൾ അടിക്കാൻ വേണ്ടി വന്ന് ആ താറാറ് കൂടിയിട്ടാണ് ഓള് കിടന്നുള്ളത് 5 ദിവസം. അതുകൊണ്ട് ഞാൻ മുണ്ടിയില്ല. അമ്മ എന്റെ അമ്മ 22 അത് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണേന്ന്. എല്ലാം കുറ്റം എന്റെ തലയിലേക്ക് മാഡം കുറ്റം വെക്കണം. ഇങ്ങനെ വക കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും പറ്റുമോ? ഞാൻ എല്ലാ വീട്ടിലും ജോലി ചെയ്യുന്ന പെണ്ണായിരുന്നു. എന്നിട്ടാണ് ഇവരാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നത്. 5:30 ഞാൻ പോണോ? ഞാനാണ് ഞാൻ വരുമ്പം ചായ മേശ വെറുതെ. അത് ആ തൃശ്ശൂർ ഞാൻ ഇവിടുന്ന് പോയപ്പോ ജോലി ചെയ്യാറായില്ല. അവിടെ ചെന്ന ശേഷമാണ് വളർന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എനിക്ക് ഒരു ജോലി മുറ്റത്ത് നിന്ന് തുണി എടുക്കണ്ടത്. അച്ഛന്റെ തുണി അമ്മയുടെ തുണി ഒന്നും വേർതിരിച്ചിടരുത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പുറത്തെ പയ്യനെ ലൈൻ അടിക്കാൻ വേണ്ടിയാ പോണേന്ന്. ചെറിയ ഓട്ട കണ്ട് നപ്പ് കിടന്ന് മൂടി വെക്കും. ഞാൻ അങ്ങനത്തെ പെണ്ണല്ല. വാതിൽ എന്നിക്കാതെ പൂട്ടി വെച്ചിരിക്കുമ്പോ വീട്ട என்ன அவ குடும்பப்படுத்தணும்னா எங்க வீட்டுல இருக்கிற யாராவது குடும்பப்படுத்தான் சொல்ல சொல்ல எந்த சந்தேகமும் கிடையாதுங்க. ஒரு ஆளை பாக்குற ரீதியில இருக்குது ஒவ்வொரு விஷயமும். സൂര്യനോട് ഒരു ഭാര്യ എന്ന രീതിയിൽ അടുത്ത് വിളിച്ച് സംസാരിക്കുകയോ സ്നേഹ പ്രകടനം നടത്തുവോ ആ വേണ്ട രീതികൾ ഭാര്യ ഭർത്താക്കന്മാരുള്ള നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ ഒരു ഫാമിലിയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ കുട്ടീനോട്? എന്നൊക്കെയാ ഒരു നാലാവത് സന്തോഷമാ ഇരുന്നു സൊല്ലി സൊല്ലുങ്ക. എപ്പ കേട്ടാലും ശരി, എപ്പ അവളുടെ മുഖത്തെ പാത്താലും ശരി, ഭയങ്കര വിഷമത്തില ചെവിത്തി മേള സാഞ്ചിട്ട് പോയി ഓർത്തത് എങ്കിയോ എന്നോട് വായിലിരുന്ന് വന്ന അധികപക്ഷ വാർത്ത എന്നാ തരുമാ എന്നടി ഉണക്ക് പ്രശ്നം. അവരായിട്ട് പുറത്തെങ്ങനെ പോയിട്ടുണ്ടോ നടക്കാനോ സിനിമ കാണാനോ കൊണ്ടുപോയിട്ടുണ്ടോ? അമ്മ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ടോ? ഞാൻ വിളിക്കുന്നത് അച്ഛന്റെ കൂടി പറഞ്ഞ അച്ഛൻ തന്നെ അച്ഛന്റെ ഇഷ്ടത്തിന് പറഞ്ഞത്. ഒരു ദിവസം അമ്പലത്തിൽ പോവാൻ വേണ്ടി ഞാൻ ഗണേശേട്ടനോട് ഞാൻ പറഞ്ഞു, ഗണേശേട്ടൻ നമുക്കിന്നത് ഇങ്ങനെ അമ്പലത്തിൽ പോവാന്ന്. അപ്പൊ ഇത് ഗണേശേട്ടൻ എന്തത് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അന്ന ഞാനും വരാടാ എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞില്ല അച്ഛനെ. എന്തുണ്ടായാലും അമ്മയോട് അങ്ങനെയല്ല അച്ഛന്റെ കൂടെ അല്ല വിടുന്നത്. അല്ല അല്ല ഭാര്യയും ഭർത്താവും തന്നെ പോയിട്ടില്ല എന്ന്. അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ടാവും. അവര് ഫാമിലി മൊത്തം വേലക്കാരികളെ പോലെ വണ്ടി അത് പോട്ട്. വേലക്കാരിയുടെ സ്ഥാനം മതി എനിക്ക് പണം ഇല്ലാത്ത. പൂവ ഇഷ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇനി ഞാൻ പോയി നിന്നെ ഇവരെന്നെ അങ്ങനത്തെ പൊട്ട രീതിയിൽ ഇവരെന്നെ ചിന്തിക്കുള്ളൂ മാഡം. അതില്ലെങ്കിൽ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പോയി കഴിഞ്ഞ എന്നെ അങ്ങനെ ഒരു തുള്ളി കണ്ണീര് കാരണം കണ്ണീര് കാണാനുള്ള വേണില്ലാന്ന് ഞാൻ പറയും. എപ്പോഴാണ് ഞാൻ പോയറിയത്? ഞാൻ എന്റെ കൊച്ചും കൂടെ പ്രസവിച്ച് കടന്നപ്പോ ഞാൻ റെഡി ആയി നിൽക്കുന്നു. എന്റെ കേട്ടോ കഴിയോ അവര് ക്ഷമ ചോദിച്ചു ഇനി നന്നായിട്ട് ജീവിക്കുക കുട്ടി.
കുട്ടി നന്നായിട്ട് ക്ഷമ കൊടുത്തിട്ട് കൊണ്ടുപോയി. ആയിരം പേര് ചൊല്ലാങ്ക തൃശ്ശൂരിലെ കാര്യം ചൊന്നാങ്ക തൃശ്ശൂരിലെ കാര്യം വിട, നിങ്ങൾ അമ്മ ഭാര്യ ഭർത്താവാണ്. വേണ്ട വേണ്ട പച്ചക്കറി വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകും. ഇത്രയും ദിവസം കുട്ടി എന്നാണോ ഗണേഷ് ഗണേഷല്ലേ, ഗണേഷിന്റെ ഭാര്യയാണോ അത്? ഗണേഷിലുണ്ടായ കുട്ടിയുണ്ടോ അതിന്? ഗണേശ് തീരുമാനിക്കും ഭാര്യ വേണോ കാരണം. അല്ല, എന്തെങ്കിലും ഒരു പൊട്ട സ്വഭാവം താങ്കളുടെ ശ്രദ്ധയില്, ഈ വീട്ടിൽ ഈ ഉണ്ടായ പ്രശ്നം നേരത്തെ പറഞ്ഞ ഈ അച്ഛന്റെ അച്ഛൻ വിളിക്കുക പിടിക്കുക ചെയ്ത ആ പ്രശ്നം ഒഴിച്ചാൽ വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറൊരാള് പറയണം. അങ്ങനെ പറയാൻ അല്ലെങ്കിൽ വേറെ ആള് പറയണം ഈ കുട്ടി പൊട്ട സ്വഭാവമാണ്, അല്ലെങ്കിൽ വേറെ ആള് കണ്ട ആള് പറയണം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കണ്ണുകൊണ്ട് കാണണം. ഇതൊന്നും കാണാതെ ഒരൊറ്റ സംഭവത്തില് മാത്രം പൊട്ട സ്വഭാവം എന്ന് നിങ്ങൾ ഒരു കുട്ടിയെ കുറിച്ച് പറയാൻ പാടുണ്ടോ? ജോലി എടുത്തില്ല എന്ന് പറയാൻ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മറ്റത് വളരെ ഗൗരവകരമായ കാര്യമല്ലേ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഒരാൾക്ക് ഇല്ലാത്ത ഒരു കാര്യം, പൂർണ്ണമായി ബോധ്യപ്പെടാത്തൊരു കാരണം ഇത്തരം ഗൗരവമായ ഒരു കുട്ടിയുടെ പുറത്തും നിങ്ങളുടെ പുറത്തും ഇടാൻ പാടില്ല. ഇട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കര. അവർക്ക് യാർക്ക് മേലെ പാസം കാട്ടണു തെരിയല. ഒരു രണ്ടു മാസം ആച്ചു കല്യാണം കളിച്ചിട്ട് അവങ്ക അമ്മ വന്ന് നീ എപ്പ പാരു എന്നിട്ട് ഫോൺ വിളിച്ച് ഏതാ ഒരു കാര്യത്തെ പറഞ്ഞിട്ട് ഇരിക്കുക, நான் உன்னிட்ட ஃபோனில் மிண்ட மாட்டேன் இனியே அப்படின்னு சொல்லி ஒரு மாதம் கேப் விட்டுருச்சு. யாருமே வந்து ஃபோன் விழிக்காதான் எதுவும் பண்ணுறதில்ல. ஓகே, அதுக்கப்புறம் ஃபோன் விழிச்சுட்டு அந்த மாதிரி அம்மாகிட்ட பறையணும் அப்படின்னு சொல்லிட்டு நான் ஃபோன் விழிச்சு தந்தேன். அப்போ வந்து அம்மாக்கிட்ட பேசினான், நல்ல ரீதியில் பேசினான். சேச்சிக்கிட்ட பேசினா நல்ல ரீதியில் பேசினான். சேச்சியோடைய பர்த்தாவை இருக்குது, அந்த ஆள்கிட்ட ஃபோனு கொடுன்னு சொன்னது. கொடுத்த அடுத்த செகண்டு கண்ணுதுலேருந்து தண்ணி கட 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 கடன்னு கண்ணு தண்ணி வருது. என்ன அப்படின்னு சொல்லி கேட்டேன் நான். அம்மா கிட்ட இத்தனை நாள் கழிச்சு இத்தனை வருஷம் உன்னை வளர்த்தன அம்மா பேசுனிச்சு நீ அழுகல, சேச்சி பேசுனிச்சு நீ அழுகல. சேச்சியோட பர்த்தாவுக்கு இப்போ ஒரு ரெண்டு மூணு வருஷமா தான் தெரியும், ஏன் அவனுடைய குரலை கேட்டது நீ அழுகுற? அங்கே பாரு அழுது கரங்க. அதுக்கு நான் சோதிச்சேன், ஏன் இங்கெல்லாம் வாங்கினேன் ஒட்ட காரணத்துக்கோசரம் அவன் கொண்டு வந்தேன். எதுக்காக அந்த அது மற்ற ஆள் இல்ல, அந்த ஆளுக்கு என்ன ஒரு காரணம் இருக்குது கரையா வேண்டிய? அந்த குரலை கேட்டுட்டு அம்மா குரலை கேட்டுட்டு கரைஞ்சுனா அது சரி, சேச்சியோட குரலை கேட்டுட்டு கரைஞ்சுனாலும் அது சரி. யார் அந்த ஆளு? மூணாவது ஆளு இல்லை அந்த ஆளு? ஒரு மினிட்டு, ஆ சோதிச்சேன் எந்த பாருங்க, சோதிச்சதுக்கு மிண்டாத நிற்கும். அதை ஒத்த காரணத்தில் கொண்டு வந்த திருச்சூர் ஐயாவில் அடிக்க வந்த காரில், காரில் இவளும் எந்த அச்சனும் நிற்குது. எல்லா ஆளும் புறத்து இறங்கி போய் சுமேஷோட வீட்டில் நான் பேசிகிட்டு இருக்கிறேன். நான் இவளை விழிச்சா வரணும்ல கார்ல இருந்து இறங்கி, பர்த்தாவை நான் விழிக்கிறேன் வரல. அவன் விழிச்சில்ல மேடம். யார் சொன்னது? இவன் விழிச்சில்ல. நான் விழிச்சேன் வரல, சேச்சி விழிச்சது அவையோட சேச்சி வரல, சுமேஷ் விழிச்சது வரல, சுமேஷோடைய அம்மா விழிச்சது வரல, சுமேஷோடைய பாரியா விழிச்சது வரல, யார் விழிச்சும் வரல. எங்க கார்ல இருந்து இறங்கி வரல, கார்ல இருந்து இறங்கி வரல, கார்லயே தான் இருந்தாங்க ரெண்டு பேரும். ചെറിയ കുട്ടിയാ അവന്റെ ഒരു ചേച്ചിയുടെ മോളെ പോലെയാണ് അവൻ കാണുന്നത്. അയാളെ കുറ്റപ്പെടുത്തണമൊന്നും അച്ഛൻ പറഞ്ഞു അവിടെ രോഗി. അതിലേക്കാണ് ഞാനും വരുന്നത്. അല്ല മേണം, നമ്മൾ ഒരു കാര്യം ഗണേഷ് മനസ്സിലാക്കണം, ഈ കുട്ടി അച്ഛന്റെ സ്നേഹം തെല്ലും കിട്ടാതെ വളർന്ന ഒരു കുട്ടിയാ, മനസ്സിലാവുണ്ടോ? അപ്പൊ നാച്ചുറലി അച്ഛന്മാരോട്, ഈ ആണുങ്ങളോട്, ഒച്ച പ്രായമായിട്ടുള്ള ആണുങ്ങളോടും കുറച്ച് തന്നെക്കാളും മൂത്ത ഒരാളോടും ഒക്കെ ഒരു എന്താ പറയുക,
ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റാവുന്ന ഒരാൾ അങ്ങനത്തെ ആൾക്കാരോട് കുറച്ച് സ്നേഹം കൂടുതൽ വരും. അത് സ്വാഭാവികമാണ്. നല്ല പേസിട്ടോ, കണ്ണുകളും തണ്ണി ഒന്നിച്ച് പറയാം. ഞാൻ മറക്കൂടാതെ അവളപ്പാ അച്ഛനെ പോലെ മൂന്നാ അച്ഛൻ്റെ സ്നേഹം ആദ്യമായിട്ട് കിട്ടുന്നത് ഈ ചേച്ചിയുടെ ഭർത്താവിൽ നിന്നായിരിക്കും. ഒരച്ഛൻ്റെ സ്ഥാനത്തിൽ നിന്നും സ്നേഹം കിട്ടണത് ആ കുട്ടിക്ക് കിട്ടിയത് അങ്ങനെ ആയിരിക്കും. കാരണം നിങ്ങൾ വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ഒന്നാളാ. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ചേച്ചിയുടെ ഭർത്താവ് തന്നോട് കാണിച്ച സ്നേഹം അതും ഇതും വെച്ചാൽ അച്ഛൻ്റെ സ്നേഹം ദാഹിച്ച് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ ശബ്ദം കേട്ടപ്പോൾ കരച്ചൽ വന്നിട്ടുണ്ടാവും. അതിലൊരു തെറ്റ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതേ കാരണത്തിനാണ് അച്ഛൻ കിട്ട എങ്ങനെ കാണിച്ചാ അച്ഛൻ്റെ കാരണം അപ്പൊ അപ്പോൾ എല്ലാ വയസ്സാണ് ഒരാൾ കിട്ടിയോ അപ്പോൾ என்னுடைய വലിയ അച്ഛൻ കിട്ടിയോ അങ്ങനെ തന്നെ കാണിക്കുമ്മാ என்னுடைய എനിക്ക് ചേട്ടൻ ഇരുന്നത് അങ്ങനെ തന്നെ കാണിക്കുമ്മാ. അച്ഛൻ്റെ സ്ഥാനത്തേക്കല്ലേ ആ കുട്ടി സ്നേഹിക്കുന്നേ. പക്ഷെ അവിടെ ആ സ്നേഹിക്കുന്ന ആളെ അച്ഛനെ ഈ കുട്ടി അച്ഛനായിട്ട് കണ്ടാലും ചില ആണുങ്ങൾ ആ കുട്ടീനെ മകളായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതാണ് പോയിന്റ്. അതാണ് ശരിക്കും വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ പറ്റിപ്പോയിട്ടുള്ള അബദ്ധം മോൾക്ക് ഞാൻ പറഞ്ഞുതരാം. മോൾക്ക് ചിന്തയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ മോളുടെ കയ്യിൽ നിന്നും പറ്റിപ്പോയിട്ടുണ്ട്. മോളിങ്ങനെ പലപ്പോഴും ആ ഒരു എന്താ പറയാ അച്ഛൻ്റെ ഒരു ഇതല്ലോ ഒരു ഫാദർ ഫിഗറിനോടുള്ള ഒരു ഇത് ആണുങ്ങൾ പക്ഷെ പെണ്ണുങ്ങളെ കാണുന്നത് മകളെ പോലെയോ സിസ്റ്ററിനെ പോലെയോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. അല്ല അത് അത് തെറ്റ് നിങ്ങളുടെയാണ്. നിങ്ങളായിരുന്നു ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആദ്യം തന്നെ ആ കുട്ടി പറഞ്ഞത് എന്താ ഗണേഷ് അന്ന പൊണ്ണ് മുതല്ല എന്നെ കിട്ടും സ്വന്ന തന്നെയാണ് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ കുട്ടിയുടെ ദേഹത്ത് തൊടുന്നത് ആ കുട്ടിക്ക് പേടിയായിരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങൾ പറഞ്ഞു എങ്ങനെ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് നിങ്ങൾ തന്നെ പറഞ്ഞു രണ്ട് ദിവസം ഈ കുട്ടി വന്ന് ഈ അമ്മയോട് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം അമ്മ അപ്പോൾ ആ കുട്ടിയോട് അമ്മ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ആയി. ആ കുട്ടി അത് ചെയ്തപ്പോൾ അത് തെറ്റല്ല ഭർത്താവാണ് ഈ ആ ഭർത്താവിന് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അത് സമ്മതിച്ചു. നിങ്ങൾ തന്നെ ഒരു കാര്യം സമ്മതിച്ചു. വളരെ സന്തോഷമായിട്ട് ആ രണ്ടു ദിവസം വളരെ നന്നായിട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം. പിന്നെ വേറെ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞു അമ്മ പറയുന്നതേ കേൾക്കുള്ളൂ അമ്മയോടാണ് ഇതെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൂ. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് ഈ കുട്ടിക്ക് കുറച്ച് ആലോചനക്കുറവും ബുദ്ധി കുറവും കുറച്ചുണ്ട്. അതായത് ഐ ക്യു എന്ന് പറയും അറിയോ അറിയില്ല ഇൻ്റലിജൻസ് ക്വോഷൻ എന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഭാഷയിൽ. ഈ ഐ ക്യു കുറവുള്ള കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഈ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പോലും ആ കുട്ടിക്ക് എഴുതാനോ വായിക്കാനോ അറിയാത്തത്. സോ ഇത് ഒരു പോരായ്മയാണ്. മനസ്സിലാവുണ്ടോ? ഈ പോരായ്മയുള്ള കുട്ടികൾക്ക് ചില പ്രത്യേക സ്വഭാവ രീതികളുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഈ 100 ഐ ക്യു എന്ന് പറയുമ്പോൾ 100% ഐ ക്യു എന്നുള്ളത് ഭയങ്കര ഇൻ്റലിജൻ്റാണ്. ഇപ്പോൾ അതിൽ കുറച്ച് 90%, 80%, 40%, 30%, ഈ 50%ന് താഴേക്ക് വരുമ്പോൾ കുട്ടികളെയാണ് നമ്മൾ മന്ദബുദ്ധികൾ എന്ന് പറയുന്ന നമ്മ തമിഴിൽ എന്നെ സ്വന്തം കൊഞ്ചം ബുദ്ധ സ്വാധീനമില്ലാമല്ല വൈദ്യം കിടയാത്ത. ഈ കുട്ടിക്ക് അങ്ങനെ കുറവില്ല. ആ കുട്ടിയെ സംബന്ധിച്ചോളം ഒരു 60-70% ആയിരിക്കും. അത് ഐ ക്യു ടെസ്റ്റ് ഉണ്ട്. ഒരു മിനിറ്റ് ഐ ക്യു ടെസ്റ്റ് ഉണ്ട്. ആ ഐ ക്യു ടെസ്റ്റ് ചെയ്താൽ അറിയും നമുക്ക് എത്രത്തോളം ആ കുട്ടിക്ക് അതിനുള്ള ഒരു ഇതുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ട് ഒരു ഡോക്ടറെ കാണിച്ചില്ല എന്ന്. ഞങ്ങൾക്ക് ഈ കുട്ടിയെ നിങ്ങൾ സ്വീകരിക്കണം ഇങ്ങനെ ഒരു ഇതുള്ള ഒരു കുട്ടിയെ അതിനും മനസ്സിലാക്കണം എന്ന് പറയാം എന്നല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ നിർബന്ധിക്കാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഒന്ന് അങ്ങനെ ഒരു കുറേയുള്ള ഒരു കുട്ടീനെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടീനെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. நீங்க சொன்ன அதே விஷயத்த எங்க அம்மா என்கிட்ட சொன்னிச்சு. கல்யாணம் ஆகி 2-3 மாதம் கழிச்சு சொன்னிச்சு. இப்போதான் அந்த பொண்ணு கல்யாணம் இருக்குது. புருஷன் என்ன, அம்மா என்ன, என்ன அச்சனா எதுவும் தெரியாது. ஒரு 10 நாள் கொண்டு வந்தேன் வீட்டில் விட எல்லா விஷயத்தையும் நான் புரிஞ்சு சரி பண்றேன் அப்படின்னு சொல்லி சொன்னிச்சு. ரெண்டு பேரையும் விடானா பண்ண ஒராளே இல்ல. நீங்கள் நேரத்தை ஒரு காரியம் என்னோடு பண்ணு.
ഈ രണ്ട് കുട്ടികൾ ഒരുമിച്ച് ജനിച്ചപ്പോഴുള്ള പ്രശ്നമാണ്. ഒരു പക്ഷേ ഇവരെ മറ്റേ മകനോട് സംസാരിച്ചാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും ആ കുട്ടിക്കും ഇതുപോലത്തെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ. മൈൻഡ് ശരിയാവാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ ജോലി കഴിച്ചു, എന്നിട്ട് എന്നിട്ട് വീട്ടുവേലക്കല്ല ആസ്പത്രിക്ക് കുട്ടിക്ക് കാല് കഴുകാൻ വേണ്ടി കക്കൂസിൽ പോയപ്പോ നല്ല കഴുകിയില്ല. രണ്ട് ദിവസം ഞാൻ ഒരു ടപ്പ വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് അവൾക്ക് എങ്ങനെ അറിയാ, ഇവളോട് പറഞ്ഞെങ്കിലല്ലേ അവൾക്ക് അറിയുള്ളൂ. സൂര്യ അങ്ങോട്ട് വാന്ന് പറഞ്ഞു, എടി നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കടി എന്ന് പറഞ്ഞു. അത് രണ്ട് ദിവസം പഷ്ണി കിടന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.